എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ റോസ്റ്റ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലായിട്ട് അരിഞ്ഞ് വെച്ചതാണത്. 3 വലിയ ഉരുളക്കിഴങ്ങ്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ പൊട്ടാറ്റോ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളി അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ പൊടിയായിരിഞ്ഞതും വഴന്ന് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞതായിരിക്കും ഇതിൽ കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലായിരുന്നു കളക്കുന്നിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്തപ്പോൾ, ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റണം. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മൊരിഞ്ഞ് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുളകും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കാനുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനകത്ത് നന്നായി പിടിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പസമയത്തിന് ശേഷം നമുക്ക് ഉണക്കമുളക് ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. ഒന്നര ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നു. മുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ നമ്മൾ അളവ് കുറയ്ക്കണം. പിന്നെ ആവശ്യത്തിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ നമ്മൾ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം. പാൻ കട്ടിയുള്ള പാൻ ആണെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് നന്നായിരിക്കും. എരിവും മധുരവും കൂടി ആവുമ്പോൾ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് തോന്നരുത്. ഇതിന് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് മുരിഞ്ഞു കിട്ടും. പിന്നെ മധുരപ്പൊന്നും തോന്നില്ല, കാരണം നല്ലവണ്ണം മുളക് കൂടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിന് മധുരം. പൊട്ടറ്റ റോസ്റ്റിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കണം.
ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ടോസ്റ്റാണ്. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്താക്കാൻ നല്ല ബെസ്റ്റാണ്. ഇതൊക്കെ ചേഞ്ചിന് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഈ ചാട്ട് മസാലയ്ക്ക് പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്താലും മതിയാവും. ചാട്ട് മസാല ചെറിയൊരു പുളിപ്പുള്ള മസാലയാണ്. അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് ഒരു അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ അവസാനമായിട്ട് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പിൽ, ഒരു ഭംഗിയും മണവും ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. ജസ്റ്റ് ഇതൊന്ന് കഴന്ന് വെക്കുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മസാല അതായത് തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ടോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഇത് അരിയാനുള്ള ഒരു സമയം മാത്രം മതി. മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാണ് അല്ലേ. ഈ ചാട്ട് മസാല മാത്രം മതി. വളരെ ചെറുനാരങ്ങ നീര് ചേർത്താലും കുഴപ്പമില്ല. ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുത്തയച്ചാൽ സ്കൂളിലൊക്കെ കൊടുത്തയച്ചാൽ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറ് ഇതും കുറച്ച് തൈര് ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറൊക്കെ തിന്നാൻ പറ്റും. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വിഭവം കുട്ടികൾക്ക്, മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരു വെറൈറ്റിക്ക് ഇടയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.